ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ പ്ലേ സ്റ്റോറിലെ തന്നെ ഏറ്റവും അടിപൊളി ഫുട്ബോൾ ഗെയിം ആയിട്ടുള്ള പെസ് 2021 റേറ്റിംഗ് കുറയുകയുണ്ടായി. ഏകദേശം ഒരു 4.5 സംതിങ് ആണ് ഏകദേശം ഒരു നല്ല ഒരു ഗെയിമിൻ്റെ റേറ്റ് നമ്മളെ പ്ലേ സ്റ്റോറിൽ വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളെ ഫിഫയുടെ റാങ്കിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ആ റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 ആണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പെസ് 2021 റേറ്റിംഗ് 2.9 വളരെ പരിതാപകരമായി കുറയുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ആ റേറ്റിങ്ങിലേക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞിരുന്നത് നിങ്ങൾ എത്ര ടൈമാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഈ ഒരു ഗെയിമിന് നെള്ളു വരുന്നുണ്ട്, ലാഗ് വരുന്നുണ്ട്, ബാക്ക് പാസ് വരുന്നുണ്ട്, നെറ്റിന് കണക്ഷൻ വരുന്നുണ്ട്, നല്ല കളിക്കാനുള്ള ഇവൻറ്റ്സ് ഇല്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ ഒരു ഗെയിമിനെ താഴ്ത്തി കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിട്ട് ഉണ്ടായിരുന്നത്. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. കാരണം ഇത് കേട്ടിട്ട് പലരും അവരുടെ അഭിപ്രായങ്ങൾ പോലെ തന്നെ പെട്ടെന്ന് തന്നെ അവരിപ്പോൾ 5 സ്റ്റാറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പലരും ഒരു ഗെയിമിനെ പറ്റങ്ങട്ട് താത്ത എന്ന് വരെ കരുതിയിട്ട് പലരും പോയിട്ട് നമ്മൾ ഒരു 1 സ്റ്റാർ കൊടുത്തിട്ട് ഈ ഒരു ഗെയിമിനെ താഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പെസ് 2021. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു ഗെയിം നല്ല മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെ നമ്മൾ ഒരു ആ ഗെയിമിനെ PC വെർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫേസിലും കാര്യങ്ങളും എല്ലാമുള്ള ബഗും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ ഒരു ഗെയിം അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം കൂടി എടുത്ത ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു റേറ്റിങ്ങിൻ്റെ കുറച്ചിരുന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇനി ഈ ഒരു ഗെയിം റിലീസ് ചെയ്യുക എന്ന് എല്ലാവരുടെ അടുത്തും വലിയൊരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അവർ കൺസോളിൽ ഈ ഒരു ഗെയിം റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ശേഷം പുതിയ ഒരു രീതി നമ്മുടെ മൊബൈലിലും ഈ ഒരു ഗെയിം എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ മൊബൈലിലും Efootball 2022 എന്ന് പറയുന്ന ഈ ഒരു ഗെയിം ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു ഗെയിം എല്ലാവരുടെയും ഉള്ളിലേക്ക് കയറി പറ്റുകയായിരുന്നു. കാരണം നമ്മൾ പെസ് 2021 കളിച്ച ആ ഒരു സമയത്ത് നമുക്ക് കിട്ടാതിരുന്ന പലതും നമുക്ക് പെസ് 2022 നമ്മളെ Efootball സ്വാഭാവികം ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. നമുക്കൊരു PC ടൈപ്പ് ഗെയിം പ്ലേ ഫീല് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ കളി കഴിഞ്ഞുള്ള പ്ലെയേഴ്സിൻ്റെ ആ റിയാക്ഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ പുതിയ സെലിബ്രേഷൻസ്, പുതിയ കാർഡ്സ്, അതേപോലെ തന്നെ ഒരുപാട് സംഗതികളുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ ഒരു ഗെയിം വീണ്ടും താഴെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് 2.9 എന്നുള്ള ഈ ഒരു ഗെയിമിൻ്റെ റേറ്റിംഗ് 3.4 ഉയരുകയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ വീണ്ടും 3.4 ഉയർന്നു. എങ്ങനെ ഉയർന്നു, എന്തുകൊണ്ട് ഉയർന്നു, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുതിയ ഒരു ഗെയിം വരികയായിരുന്നു നമ്മളെ Efootball 2022 എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും നമ്മളെ പെസ് 2021 ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗെയിം തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഗെയിമിലേക്ക് കയറി നമുക്ക് ഫസ്റ്റ് ആ ഒരു ഇമ്പ്രഷനിലെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ പോലും കണ്ടതാണ് വാട്സപ്പിലൊക്കെ എത്ര നല്ല റിവ്യൂകളായിരുന്നു ഈ ഒരു ഗെയിമിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന് എല്ലാവരും കളിച്ച് നല്ല ഇഷ്ടപ്പെട്ടു വന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് പേര് വീണ്ടും പുതിയ യൂസേഴ്സ് വന്ന് അങ്ങനെ വീണ്ടും പ്ലേ സ്റ്റോറിലേക്ക് കയറി അടിപൊളി ഗെയിമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2.9 നിന്നും ഈ ഒരു ഗെയിം 3.4 എത്തി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നിലവിൽ ഈ ഒരു ഗെയിമിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 3.4 തന്നെയാണ്. അപ്പോൾ ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ യൂസേഴ്സിനൊക്കെ ഒരു ഗെയിം മടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഗെയിം പെട്ടെന്ന് എല്ലാവർക്കും മടുക്കാൻ തുടങ്ങി. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എല്ലാവരും മിസ് ചെയ്തൊരു സംഗതിയാണ് നമ്മൾ ഐക്കോണിക് എന്ന് പറയുന്നത്. എല്ലാവരുടെ കയ്യിലുള്ള 103 റേറ്റഡ് 102 റേറ്റഡ് മെസ്സി വരെ സാധാ ഒരു താടിയുള്ള സാധാ നമ്മളെ മെസ്സി ആയിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ്. യങ് മെസ്സി പോയിട്ട് വയസ്സായ ഒരു മെസ്സി ആയിട്ട് മാറുകയായിരുന്നു. പുതിയ ഗ്രാഫിക്സ് കൊണ്ടുവന്നു. അതിനേക്കാൾ ഉപരി ഒരുപാട് യൂസേഴ്സിനെ നമ്മളെ കൊനാമിക്ക് നഷ്ടമായി എന്നുള്ളതാണ് വേറൊരു സത്യം. അങ്ങനെ ഈ ഒരു ഗെയിം മൊത്തത്തിൽ അലങ്കോലമായി ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരം തന്നെയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെ കൊനാമി വീണ്ടും ഫ്രണ്ട് മാച്ച് കൊണ്ടുവരികയാണ്. കാരണം യൂസേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം 6 മാസങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പക്കയാക്കി വീണ്ടും ഒരു ഗെയിം പുറത്തേക്ക് വിട്ടിട്ട് അതിൽ വീണ്ടും പ്രശ്നങ്ങൾ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മളെ ഗെയിം പ്ലേയിലാവട്ടെ ഒരുപാട് ബഗ്ഗുകൾ വരുന്നുണ്ട്. നമ്മളെ ബോക്സ് ടോസിലാവട്ടെ പുതിയ പുതിയ പേരുകളും ചാൻസ് ലീഗിൽ അതേപോലെ തന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഇതിനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ ഈവൻസിന് സസ്പെൻഷൻ കിട്ടുന്നു. അതേപോലെ തന്നെ ഫ്രണ്ട് മാച്ച് കൊണ്ടുവന്നു, റൂം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മാച്ച് കളിക്കാം. പക്ഷെ ഒരിക്കലും ആ ഒരു പഴയ ആ ഒരു
പെസ്സിൻ്റെ വൈബ് ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ഗെയിമിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പ്ലെയേഴ്സിനെ യൂസ് ചെയ്ത് കളിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ഫുട്ബോളിലേക്ക് വന്നപ്പോൾ ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു മൊത്തത്തിൽ. ഇപ്പോൾ ഉദാഹരണം നോക്കാം, നമ്മൾ ഗോൾ കീപ്പേഴ്സിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം